السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. عن عباس بن عبد المطلب رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول ذاق تعم الإيمان من رضي بالله ربّا وبالإسلام دينا وبمحمد رسولا صحيح مسلم عباس بن عبد المطلب رضي الله عنه ريبورت جينا حديث أدهم بريغيان سمع رسول الله صلى الله عليه وسلم يقول رواجق صلى الله عليه وسلم بريغن دائي نان كرتو أذاق تعم إيمان ترشي يوم ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചു ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചിരിക്കുന്നു മൻ ഒരുത്തൻ റളിയ അവൻ തൃപ്തിപ്പെട്ടു ബില്ലാഹി റബ്ബ അള്ളാഹുവിനെ റബ്ബായി അവൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു വബിൽ ഇസ്ലാമി ദീന ഇസ്ലാമിനെ മതമായും അവൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു വബി മുഹമ്മദിൻ റസൂല മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമയെ റസൂലായും തൃപ്തിപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ളവൻ ഇമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു രുചിച്ചിരിക്കുന്നു ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹൈഹ മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് ഈ ഹദീസിൽ പ്രധാനമായും പ്രവാചകൻ സല്ലാഹു വസല്ലമ ചില തൃപ്തിപ്പെടലുകളെ എടുത്തു പറയുകയാണ് മറ്റു ചില ഹദീസുകളിൽ കാണുവാൻ സാധിക്കും റസൂർ അള്ളാഹി സല്ലാസ്വല്ലമ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ പോലും വജബത്ത് ലഹുൽ ജന്ന അവന് സ്വർഗം നിർബന്ധമായി സ്വർഗം വാജിബായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാചകം പഠിപ്പിച്ചു തരുന്നുണ്ട് റബി തുബി ലാഹിറമിദീന ബബി മുഹമ്മദിൻ നബിയ എന്ന ആ ഒരു വാചകം എന്താണ് പ്രിയപ്പെട്ടവരെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ ഞാൻ എൻ്റെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈ വസല്ലെ പ്രവാചകനായും ഞാൻ തൃപ്തിപ്പെട്ടു റസൂലായും തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു നാവ് കൊണ്ടുള്ള പറച്ചിലല്ല മറിച്ച് ജീവിതത്തിലാകമാനം അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം ജീവിത പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും എല്ലാം അള്ളാഹു അല്ലാത്തവരിലേക്ക് കൈകൾ നീട്ടുവാനോ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാനോ ഒന്നും അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ആൾക്ക് സാധിക്കുകയില്ല എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കടന്നു വന്നാൽ പോലും അവനെ സംബന്ധിച്ചിടത്തോളം ഇത് റബിൻ്റെ തീരുമാനമാണ് ഇത് അള്ളാഹുവിൻ്റെ കതിറിൽ പെട്ടതാണ് എന്ന ചിന്തയോടുകൂടി ക്ഷമിക്കുവാനും സഹിക്കുവാനും അവൻ പരിശീലിക്കും അതുപോലെ തന്നെ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഏതൊരു നിയമവും അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമാണെന്നും അത് ഇസ്ലാം പഠിപ്പിച്ചതാണെന്നും അംഗീകരിക്കുകയും അതനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യണം അതല്ലാതെ തനിക്കിഷ്ടമില്ലാത്ത ഏതെങ്കിലും വിഷയങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിൽ ആ വിഷയം തൻ്റെ ഇച്ചക്കനുസരിച്ചു കൊണ്ട് നോക്കുകയാണെങ്കിൽ അതിൽ ചില എതിർപ്പുകൾ തോന്നുന്നുവെങ്കിൽ അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല ഇന്നാലിന്ന വിഷയങ്ങളൊക്കെയാണെങ്കിൽ എനിക്ക് തൃപ്തിപ്പെട്ട് എനിക്ക് തൃപ്തിപ്പെടുന്നതാണെങ്കിൽ മാത്രം ഞാൻ അംഗീകരിക്കാം അതൊരു സത്യവിശ്വാസിയുടെ വാചകമല്ല മറിച്ച് വബിൽ ഇസ്ലാമി ഇസ്ലാമിദീന ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടാ എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളാഹുവിൻറെ റസൂൽഹുഅലൈ വസ്ലം പരിപൂർണമായി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ആ മതം അതിൽ ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ പരിപൂർണമായി ഞാൻ അതിനെ അംഗീകരിച്ചിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയായിരിക്കണം ഒരു ഉണ്ടായിരിക്കേണ്ടത് അതുപോലെ തന്നെ റസൂൽ അള്ളാഹി സല്ലാ അല്ലൈവല്ലമയെ റസൂലായി അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ നബി നബിസ്വല്ലാഹു അലൈവ് വസ്ല്ലം ഒട്ടേച്ചു പോയ നബി നബിസ്വല്ലാഹു അലൈ വസ്ല്ലമയുടെ വചനങ്ങൾ പ്രവാചക സുന്നത്തുകൾ അതിനെ കൃത്യമായി അനുദാപനം ചെയ്യുവാനും റസൂൽ അള്ളാഹു സ്വല്ലു അല്ലൈവി എന്ത് പഠിപ്പിച്ചോ അത് എൻ്റെ മനസ്സിന് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞിട്ടുള്ളത് റസൂൽ അള്ളി സലാഹു അലൈബ് വസ്ലമയുടെ കൽപനാണ് ആ വിഷയത്തിൽ എന്നിങ്ങനെ കൃത്യമായി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് തൃപ്തിപ്പെടുന്ന ആളുകളായി നമ്മൾ മാറുമ്പോഴാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും അതോടൊപ്പം തന്നെ നമുക്ക് ഈമാനിൻ്റെ മാധുര്യവും ആസ്വദിക്കാൻ സാധിക്കുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു വനിക്കുരിക്ക് മറവട്ടെ അസലാ വലൈക്കും വാഹി വാത്തു